പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ സോങ് ആണ് ദാ പിടിച്ചോളൂ അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടയുരുട്ടി കളിയൽ അറബി കടലൊരു മണവാളൻ കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്ന് ഇന്ന് നമ്മുടെ അതിഥി എനിക്ക് വളരെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഒരു കവിയാണ്, അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു ആരാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാം, ഒരുപാട് അയ്യപ്പൻ പാട്ടുകൾ എനിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഞാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടേറെ ചിത്രങ്ങളിലും അദ്ദേഹമാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ആരാണെന്ന്. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജീവ് ആലിംഗൽ. നമസ്കാരം രാജീവേ. സുഖമായിരിക്കുന്നു? എന്താ പറയുന്നത്, ചെയർമാന്, പാട്ട് എഴുത്ത്, കഥയെഴുത്ത്, കവിത എഴുത്ത്, എന്ന് വേണ്ട, മൊത്തം തിരക്കാണല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. ചേർത്തലല്ലേ? ചേർത്തല. അപ്പൊ എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. രാജീവേ, രാജീവിന്റെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ച് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ എനിക്ക് വളരെ ഒരു ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. കാരണം ഒരുപക്ഷെ എൻ്റെ, ഞാൻ നേരത്തെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് പാട്ട് എഴുതിയിരിക്കുന്നത്, എൻ്റെ സിനിമകളിലെല്ലാം ഞാൻ സംഗീത സംവിധാനം ചെയ്ത എല്ലാ സിനിമയിലും പാട്ട് എഴുതിയിരിക്കുന്ന രാജീവാണ്. അതുപോലെ അയ്യപ്പൻ പാട്ട് നമ്മുടെ ഏറ്റവും ഹിറ്റായിട്ടുണ്ടല്ലോ, സാമവേദം നാവിലുണർത്തിയ സ്വാമി, അതിന് ഒരുപാട് സംഭവ വികാസങ്ങളുമുണ്ട്. ഒരു കൊച്ചുകുട്ടി നാല് വയസ്സിൽ, അതായത് 10 വയസ്സ് വരെ അമ്മ എന്ന് പറയാത്ത കുട്ടി 10-ാമത്തെ വയസ്സിൽ ഈ പാട്ടാണ് ആദ്യം പാടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എന്താണ് വിശേഷണങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ എവിടെ ഞാൻ തുടങ്ങണം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയത് പറയൂ രാജീവ്. പുതിയ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ജോഷി സാറിന്റെ പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ എഴുതുന്നുണ്ട്. പിന്നെ 4200 പാട്ടുകളുടെ ഒരു റെക്കോർഡുണ്ട്. അതായത് 4200 പാട്ടിൽ കൂടുതൽ എഴുതിയവരുണ്ട് നാടകത്തിലും ആൽബത്തിലും സിനിമയിലും കൂടി. നാടകത്തിൽ എന്നെക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്, ആൽബത്തിലുണ്ട്, സിനിമയിലുണ്ട്. ഇത് മൂന്നും കൂടി 4200 പാട്ട് എന്ന ഒരു നാഷണൽ റെക്കോർഡ് ഉടനെ ലഭിക്കും. വേറെ ആരും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള കാൽ നൂറ്റാണ്ടിലേറെയുള്ള പരിചയം എന്റെ ചേട്ടനുമായിട്ട് അല്ലേ, ചേട്ടനുമായിട്ട്, അമ്മയായിട്ട്, അതുപോലെ തന്നെ ഒരുപാട് സംഗീത സംവിധായകർ, രവീന്ദ്രൻ മാഷ്, ജോൺ സേട്ടൻ, ഔസേപ്പച്ചൻ, അതുപോലെ എസ് പി വെങ്കടേഷ് സാർ, വലിയ ഭാഗ്യമാണ്. അത് നാടകത്തിൽ അർജുനൻ മാഷും ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രായപ്പൻ, ആൽബത്തിലാണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി, എം ജി രാധാകൃഷ്ണൻ, ജയ വിജയ, പെരുമ്പാവൂർ സാറ്, അതെ, എല്ലാവർക്കും വേണ്ടി എഴുതി. അതിനുശേഷം പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. എന്റെ പ്രായത്തിൽ എന്റെ അംഗീകാരം കിട്ടിയ ഒരു ഗാനരചയിതാവും ഇല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം എന്റെ പാട്ടെഴുത്ത് ജീവിതം 30 വർഷത്തെ പഴക്കമുണ്ട്. 30 വർഷം മുമ്പ് ഞാൻ പാട്ടെഴുതുമ്പോ ഇപ്പൊ കേൾക്കുന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടില്ല. ഇല്ല, ഇല്ല. എന്തായാലും നമ്മുടെ ഷോ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് നേരിട്ട് അങ്ങോട്ട് കേറിയാലോ. ഓ, കേറാം. കേറി പാടാം മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ തൂവൽ കൊട്ടാരം എന്ന സിനിമ എന്നാണ്. കണ്ടു കാണും അല്ലേ? ഇഷ്ടംപോലെ കണ്ടു കാണും അല്ലേ? അപ്പൊ ചോദ്യങ്ങൾക്കെല്ലാം വളരെ ശരം പോലെ ഉത്തരം പറയും. രാജീവേ, ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. ഒരു വീഡിയോ വീഡിയോ ഉണ്ടല്ലോ. ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? എ രവീന്ദ്രൻ മാഷ്, ബി ജോൺസൺ മാഷ്, സി എം ജി രാധാകൃഷ്ണൻ. മാഷ് എന്ന് പറയാറില്ല, രാധാകൃഷ്ണൻ ചേർന്ന്.
ഈ ചോദ്യം വേറൊരാളോട് ചോദിച്ചിരുന്നെങ്കിൽ ആകെ കുഴങ്ങിയനെ. കാര്യം സിനിമ തുടങ്ങുമ്പോൾ രവീന്ദ്രൻ മാഷിന്റെ ഒരു കീർത്തനം രവീന്ദ്രൻ മാഷ് പാടുന്നുണ്ട്. അപ്പൊ മാഷിന്റെ സംഗീതത്തിലായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആൾക്കാർ ചിലപ്പം, പക്ഷേ എന്നെ പോലെ ഒരാൾ ഒരിക്കലും തെറ്റിക്കരുത്. ഈ കാര്യം സാക്ഷാൽ ജോൺസൺ ബി ജോൺസൺ മാഷിനെ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു ഇവിടെ ഇരിക്കട്ടെ. കാരണം അദ്ദേഹത്തിനെ പൂട്ടി ഇവിടെ തന്നെ ഇരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിന് മരണമില്ലല്ലോ. ഈ കുട്ടികളുടെ പാട്ട് കുറേ എഴുതിയിട്ടുണ്ടല്ലോ. എന്തോ അതിനകത്ത് വല്ല മാസ്റ്റർ പീസ് വല്ലതും ചെയ്തിട്ടുണ്ട്. എന്താണ് എൻ്റെ ഒരു കാര്യം? കുട്ടികളുടെ ഒരു മനസ്സ് എപ്പോഴും അറിയാം. ആ കുട്ടികൾ എപ്പോഴും വളരെ നിഷ്കളങ്കരായിരിക്കും. ആ ഒരു കവിയും നിഷ്കളങ്കനാകണം എന്നാണ് പ്രാർത്ഥന. ആണോ? തീർച്ചയായിട്ടും. ഏത് സമയവും സങ്കടം വരും. എപ്പോഴും ഭയങ്കര മൂഡ് ചേഞ്ചസ് ആണ്. സർഗം മ്യൂസിക്സിന്റെ ഒരുപാട് പാട്ടുകൾ, 5 കോടി പേര് കണ്ട കുട്ടികളുടെ പാട്ടുകളുണ്ട്. കൊമ്പനാനയെ കുറിച്ചും പൂവൻകോഴിയെ കുറിച്ചും ഒക്കെ എഴുതിയ പാട്ടുകളാണ്. 5 കോടിയിലേറെ പേര് കണ്ട പാട്ടുകളൊക്കെ ഉണ്ട്. കുട്ടികളെ കുറിച്ച് ഒരു ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ നാടൻ പാട്ടുകൾ, ലളിത ഗാനങ്ങൾ, നാടോടി നൃത്ത ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു വലിയ സമാഹാരം സർഗത്തിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ തലമുറ പാടിക്കൊണ്ട് നടക്കുന്ന പല പാട്ടുകളും എഴുതാനുള്ള എളിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ബി ജോൺസൺ മാസ്റ്റർ ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു ഇത് ആത്ത് കേറി പാടാം മക്കളെ. ഇതാ രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിൽ ജയറാമിന്റെ കഥാപാത്രത്തിനെ നാട്ടുകാർ വിളിക്കുന്ന പേര് എന്താണ്? എ ഓട്ടോക്കാരൻ മോഹനൻ, ബി മീൻ കച്ചവടക്കാരൻ മോഹനൻ, സി വയറിങ്ങുകാരൻ മോഹനൻ. കഥാപാത്രത്തിന്റെ പേര് മോഹൻ എന്നാണ്. ആദ്യം പറഞ്ഞ ഓട്ടോക്കാരനാണോ മീനാണോ വയറിങ്ങാണോ? ആദ്യം പറഞ്ഞ രണ്ട് പരിപാടിയും പുള്ളി അതിൽ ചെയ്യുന്നില്ല. മറ്റേ മൂന്നാമത്തെ പരിപാടി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് വയറിങ്ങാരൻ മോഹൻ വയറിങ്ങാരിൽ പൂട്ടാന്ന് തോന്നുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ സി വയറിങ്ങുകാരൻ മോഹനൻ ഞാൻ എടുത്തു വെച്ച് കൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ഞാനൊരു കാര്യം കേട്ടു, സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സംഗീത സംവിധായകനുമായിട്ട് കൊമ്പ് കോർത്തു എന്ന് കേട്ടു. കാരണം ഞാനപ്പോൾ അന്വേഷിച്ചു, അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞ അതല്ല, പുള്ളിക്കൊരു നിർബന്ധം ഉണ്ട് പോലും. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം എണ്ണീട്ട് ഇന്ന് സല്യൂട്ട് ചെയ്യണം പോലും. അപ്പോൾ അതിന് രാജീവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കളഞ്ഞേച്ച് വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ശരിയാണോ? സത്യം. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരല്ലേ ഏട്ടാ. ഇപ്പോൾ ഒരു സംഗീത സംവിധായകനും എന്നെ ഒരു മോശമാണെന്ന് പറയില്ല. ഇല്ല. പിന്നെ ചിലവർ പറയും എഴുന്നേറ്റ് നിന്ന് എഴുതാൻ പറയും, ചിലവർ സല്യൂട്ട് അടിച്ചുകൊണ്ട് എഴുതാൻ പറയും, ചില പ്രൊഡ്യൂസേഴ്സ് പറയും ഇച്ചിരി കൂടെ വളഞ്ഞു വരാനുണ്ടെന്ന് പറയും. നമ്മൾ വരിയൊക്കെ വളച്ചെഴുതും. ആത്യന്തികമായിട്ട് കേൾവിക്കാരാണല്ലോ നിശ്ചയിക്കേണ്ടത്. പക്ഷെ അവസരം തരുന്നത് കേൾവിക്കാരല്ല. അപ്പോ നിന്നെഴുതാൻ പറയും, ഇരുന്നെഴുതാൻ പറയും, ഓടി നടന്ന് എഴുതാൻ പറയുമ്പോ ദേഷ്യം. ചിലപ്പോ നമ്മള് നമ്മുടേതായ ഒരു ഒരു എന്താ പറയുന്ന അഭിമാന ബോധമൊക്കെ മാക്സിമം ഞാൻ ക്ഷമിക്കാറുണ്ട്. ചില ഒന്ന് രണ്ടിടത്തൊക്കെ എന്റെ കൺട്രോൾ പോയിട്ടുള്ളൂ. മല്ലു സിംഗിലെ കാക്കാമലയിൽ ഒരു 16 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഏറ്റവും നല്ലത് ആദ്യം എഴുതുന്നതായിരിക്കും. അത് ഉറപ്പാണ്, സത്യമാണ്. പിന്നീട് ഇത് ഇച്ചിരി കൂടെ ശരിയാകാനുണ്ടെന്ന് പറഞ്ഞാലേ ശരിയാവൂ എന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം മാറ്റി എഴുതാൻ പറഞ്ഞാലും എഴുതാമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതൊരു ബാധ്യതയാണ് സിനിമയുടെ. ഒരു സിനിമയുടെ തന്നെ ഒന്നോ രണ്ടോ ദിവസം സംഗീത സംവിധായകൻ ചിലപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് പോലും ഒന്നുകൂടെ പാടണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് നമ്മുടെ ഒരു പെർഫെക്ഷനാണ്. എനിഹാവ് സി വയറിങ്ങുകാരൻ മോഹൻ ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറി പാടാ മക്കളെ. ഇതാ മൂന്നാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ കാണാം. മുത്തച്ഛൻ ഇഷ്ടത്തിന് ഉണ്ണട്ടെ കുട്ടി, മൂട് കാണാണ്ട് കിടക്കുന്നല്ലോ. ഡയറ്റിങ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അമ്മായി. തിരുമലസിന് ഇവിടുത്തെ വെപ്പ് രീതികളൊന്നും രസാവണ്ടില്ലെന്നുണ്ടോ? എന്തൊക്കെയാ ഇഷ്ടം എന്നുള്ളത് തുറന്നു പറയണം. എന്താ വെച്ചാ അതൊന്നും ഒരുക്കണേല് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്നും പറയുന്നില്ലല്ലോ. മുത്തശ്ശൻ ചെലപ്പോ അങ്ങനെയാ, എപ്പാ വ്രതം എടുക്കാന്നില്ല, മൗനവ്രതം അല്ലേ മുത്തച്ഛ? ഈ രംഗത്തിൽ മഞ്ജു വാര്യരുടെ മുത്തച്ഛൻ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? എ പിണക്കം കൊണ്ട്, ബി മദ്യപിച്ചത് കൊണ്ട്, സി പല്ലുവേദന കൊണ്ട്. പുള്ളി മദ്യപിക്കുന്ന ഒരാളാണ്.
നീ ഇപ്പൊ ആ ഒരു കള്ളത്തരം പുറത്തറിഞ്ഞാലോ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും. അപ്പൊ ബി ആണ് ഓപ്ഷൻ. ബി മദ്യപിച്ചത് കൊണ്ട് പൂട്ടട്ടെ. ബി തന്നെ പൂട്ടും. ബി മദ്യപിച്ചുകൊണ്ട് ഞാൻ എടുത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? ചേർത്തലയിലെ ഒരു സാധാരണക്കാരന്റെ കുട്ടിക്കാലം പോലെ തന്നെയാണ്. പിന്നെ ഏകാന്തത ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര സഹോദരന്മാരാണ്? രണ്ടു പേരായിരുന്നു. എന്റെ അനിയൻ 15 വയസ്സിൽ മരിച്ചുപോയി. പിന്നീട് ഞാൻ മാത്രം ഏകനായ ഒരു ജീവിതം. 19 വയസ്സിൽ തന്നെ പാട്ടെഴുതി. പാട്ടെഴുതി കോളേജ് വിദ്യാഭ്യാസം? ഞാൻ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്, യുവർ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ITI ആയിരുന്നു. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പാട്ടെഴുതി കൊടുത്തിട്ടുണ്ടോ? എനിക്ക് അറിയില്ല അച്ഛാ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ട ചോദ്യങ്ങൾ ഇതുവരെ വന്നില്ല. ഏകദേശം എന്റെ ഒരു 100 കൂട്ടുകാർക്ക് വേണ്ടി പ്രണയലേഖനങ്ങൾ എഴുതി കൊടുക്കുക. അത് പലതും സക്സസ് ആയി. പക്ഷെ എന്നെ ആരും അങ്ങനെ ഒരു പ്രണയിച്ചില്ല. എന്താ, എന്റെ 21 വയസ്സിൽ ഞാനൊരു പ്രണയഗാനം എഴുതിയിരുന്നു. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. ഇപ്പോഴും ഹിറ്റാണ്. അന്നെങ്കിലും ഓർത്തു ആരെങ്കിലും ഒരു പെണ്ണ് വഴിതെറ്റിയെങ്കിലും. അല്ല, അവിടെ കണ്ടില്ലേ, ആരും കണ്ടില്ലേ? ഇപ്പൊ ആൾക്കാർക്ക് എഴുതി കൊടുത്ത പൈസ വാങ്ങിക്കുന്നതിനെക്കാട്ടില് നേരിട്ട് കണ്ടുകൊണ്ട് എന്തോ ആരും വീണില്ല. അല്ല, എന്നാലും ഒരു പെണ്ണിന് വേണ്ടി സങ്കല്പിച്ച്, നിങ്ങൾ സങ്കല്പിച്ച് എനിക്ക് വേണ്ടി എഴുതരുമല്ലോ ഒരുപാട് പ്രേമകാലങ്ങൾ. ഒത്തിരി പെണ്ണുങ്ങളെ സങ്കല്പിച്ചിട്ടുണ്ട്, പക്ഷെ അവരെന്നെ സങ്കല്പിച്ചില്ല. ഓ, അങ്ങനെ. അപ്പൊ നിങ്ങളുടെ എഴുത്തിലും വീണില്ല? അവര് വീണില്ല. സിനിമാ ഗാനിതമായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രണയലേഖനങ്ങളൊക്കെ വന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ? എങ്ങനെയാണ്? വളരെ സന്തോഷം. എന്റെ പാട്ടുകളൊക്കെ നേരത്തെ ഇഷ്ടമായിരുന്നു ദീപയ്ക്ക്. ദീപ എന്റെ പാട്ടുകളൊക്കെ കേട്ട് വളർന്ന ഒരു കൗമാര. ഈ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണെന്ന്. അപ്പൊ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ദീപയാണ്? ദീപയാണ് എനിക്ക് ഒരുപാട് മനസ്സിലായ പെണ്ണ്. വീട്ടുകാരൊക്കെ സമ്മതത്തോടുകൂടിയാണ്? ആലോചിച്ച് അറിഞ്ഞ് ഒക്കെയാണ് കല്യാണം. എത്ര കുട്ടികളാണ്? രണ്ടുപേരാണ്. രണ്ടുപേര് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. മൂത്തവൻ അഭിനവ്, രണ്ടാമത്തവൻ ആകാശ്. അപ്പം എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നാളെ വൈകുന്നേരം 8 ഞങ്ങളുടെ സംപ്രേഷണത്തിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കുടുംബം സമേതം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, സോ ബി മദ്യപിച്ചത് കൊണ്ട് ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. ആ, കറക്റ്റ്. രാജീവൻ, ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ വെറുതെ ഒരു 4 ട്യൂൺ ചെയ്യാൻ, അതിന് നല്ല ഒരു എന്താണ് സ്നേഹം തുളുമ്പുന്ന വരികൾ തരാവും. ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും നമ്മൾ പ്രീ പ്ലാൻഡ് ആണ്. എന്നാലല്ല. അനുവേ, നിനക്കിഷ്ടമുള്ള ശ്രുതി. തന്ന തന്ന തനനാനിന താനാരിരാരാരിരി തന്ന തന്ന താനാനിനി തനിനീനി നാനാനിനി നിന്നെ ആദ്യം കണ്ടപ്പോഴേ നിന്നെ ആദ്യം കണ്ടപ്പോഴേ താനാനി താനാനിനി മനസ്സിൽ പ്രണയോത്സവം മനസ്സിൽ പ്രണയോത്സവം നിന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ പ്രണയോത്സവം ഏനാനി നാനി നാനാനി നീ നരിരിരരിരരരിരിരരിരി ഏതേതോ ജന്മം ഏതേതോ ജന്മം നാം രണ്ടു പേരും നാം രണ്ടു പേരും തനനിനനിന തനനനിനി തീരേ അതിനെന്താ വഴി പിരിയും മേഘങ്ങൾ പോലെ വഴി പിരിയും മേഘങ്ങൾ പോലെ ഏതേതോ ജന്മങ്ങൾ നമ്മൾ വഴി പിരിഞ്ഞ മേഘങ്ങൾ പോലെ വന്നിട്ട് പിന്നീട് ഈ ജന്മം നമ്മൾ ഒരുമിച്ച് പെയ്തു. അനുവേ, ഇഷ്ടപ്പെട്ടു? ഇപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വലിയൊരു ട്രീറ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഇങ്ങനെയാണ്. ഇതൊരിക്കലും നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തതൊന്നുമല്ല. എനിക്കും ഞാനും എങ്ങനോ അനുവ് ഇട്ട് തന്നതിൻ്റെ കൂട്ടത്തിൽ പോയി, ഞാനിട്ടതിൻ്റെ കൂട്ടത്തിൽ രാജീവും വന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷം. കേറിവാടാ മക്കളെയിൽ 4 ചോദ്യം ശ്രദ്ധിക്കും.
ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ല സംവിധായകനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? എ ശരി, ബി തെറ്റ്, സി ചിത്ര സംയോജനത്തിനാണ് ലഭിച്ചത്. ഇത് സ്റ്റേറ്റ് അവാർഡും ഫിലിം ക്രിട്ടിക്സ് അവാർഡും സത്യൻ സാറിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ കിട്ടിയ അവാർഡ് ഇപ്പൊ പറഞ്ഞതാണ് ഫിലിം ഫെയർ അവാർഡ്. എ ശരി, ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ രണ്ട് മക്കളെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. അതിലെ ഒരു മകന്റെ എന്തോ ഒരു വീഡിയോ ഭയങ്കര വൈറലായി അല്ലേ? അതെ അതെ. പിഷാരടിയുമായിട്ട് പിഷാരടി ഇത് അമൃത ടിവിയിൽ തന്നെ ഒരു പരിപാടിയിൽ പറഞ്ഞ ഒരു ഇത് അവൻ അവന്റെ ഭാവനയിൽ ചിത്രീകരിച്ചു. അത് എവിടെ വെച്ചാണ് ചിത്രീകരിച്ചത്? വീട്ടിൽ വെച്ച് തന്നെ, അവന്റെ ക്യാമറ വെച്ച്. അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും കൂടി ഏകദേശം 1 കോടിയിലേറെ പേർ കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം എ ശരി, ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ രാജീവേ, രാജീവ് കവിയാണ്, എഴുത്തുകാരനാണ്, കഥാകൃത്താണ്, ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയൂ. പറയൂ, പറയണം, ഉറപ്പാണല്ലോ. എന്നാ ചോദ്യം എന്നാ പിടിച്ചോ? അടിക്കും തോറും നീളം കുറയുന്നത് എന്താ? കവിയാണല്ലോ. അടിക്കും തോറും നീളം കുറയുന്നത്, കഥാകൃത്താണ്, അടിക്കും തോറും നീളം കുറഞ്ഞോണ്ടിരിക്കും, എന്താണെന്ന് പറഞ്ഞാൽ? ഫുള്ള് കുപ്പിയുടെ ലെവലാണോ? എന്താ ഇപ്പം കഴിക്കാത്ത ഒരാള് മദ്യപാനത്തിൽ കയറിയിരിക്കുന്നത്? ഇത് ഞാൻ അടിയറവ് പറഞ്ഞേക്കാം. ഏഹ്, ഉറപ്പാണോ? ഓ, രാജീവ് പല മേഖലകളിൽ ചിന്തിച്ചല്ലേ, ഇല്ലേ ഇല്ലേ? ഒരുപാട് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. കിട്ടിയതെല്ലാം വേറെ ഉത്തരങ്ങളാണ് അല്ലേ? അപ്പം ചിന്തിക്കുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കാൻ പഠിക്കണം, മനസ്സിലായോ? ഇതിന്റെ ഉത്തരം ആണി. ആണി അടിച്ചിട്ടില്ലേ, ഇല്ലേ? അപ്പൊ ആണി അടിക്കും തോറും നീളം കുറയും, ആണല്ലോ. അടുത്തത് കേറി വാടാ മക്കളയിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th question. ശ്രദ്ധിക്കൂ, ഒരു വീഡിയോ. എന്താ ചേരെ, കേറി വരാ. വിളിച്ചാ? അല്ല, സമാധാനായി. എന്നെ വിളിച്ച്? ഇന്ന് രാവിലെ. ഇന്ന് വിളിച്ചേ ഉള്ളൂ. അതെ, ശ്രദ്ധ ചതിച്ചു എന്നാ തോന്നണേ. അജയരെ, എന്താ പ്രശ്നം? എന്താ കുഴി? വാഴ തീ പിടിച്ച മാതിരി. കുളി കഴിഞ്ഞാലാണ് മേലെ കുഴപ്പം. തീ പോലെ പടലും. എന്താ കുന്തം? കുന്തം പടലുമോ? ഒരു കാലമാണ് കേട്ടോ, കാരണം ഇവരുടെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന കുന്തം പടരുമോ എന്ന്. അത് ചിലപ്പോ പപ്പുവാശം തന്നെ ഇട്ടതായിരിക്കും അല്ലേ? അതെ, കുന്തം പടരുമോ. പല കാര്യങ്ങളും അവരൊക്കെ ഇംപ്രൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ചോദ്യം ഇതാണ്, രംഗത്തിൽ മാമുക്കോയെ പേടിച്ചോടാൻ കാരണം എന്താണ്? എ ചിക്കൻ പോക്സ്, ബി വൈറൽ പനി, സി വസൂരി രോഗം. ഈ സിനിമ ഒത്തിരി പ്രാവശ്യം കണ്ടതുകൊണ്ട് ഇത് മറക്കില്ല. കാര്യം പറഞ്ഞാല് ഇതിന് മുമ്പൊരു സീനില് ഒടുവില് ആണ് ഇങ്ങേരോട് പറയുന്നത് എന്ത് രോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. അരി പോലെ ഒരു മൊത്തം ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഭദ്രകാളി അമ്മയെ ഓർത്ത് ഞാൻ പെട്ടെന്ന്. ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ഒരു പുതിയ രോഗവും അതിനു മുമ്പുള്ള അതിന്റെ സീനിയർ ആയിട്ടുള്ള ഒരാളാണിത്. അത് വസൂരി. സി വസൂരി രോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, വൈഫ്, 2 കുട്ടികൾ, അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ സമയം ഏകദേശം തീരാറായി. അപ്പൊ നാളെ രാത്രി 8 മണിക്കുള്ള നമ്മുടെ എപ്പിസോഡിൽ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനുണ്ട് യഥാർത്ഥ രാജീവ്? അതെ, എന്റെ തനിനിറം. തനിനിറം എങ്ങനുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് അറിയേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഞാൻ ചോദിക്കും. ഓ, ഇപ്പൊ ഇത്രയും നേരം ഞാൻ വലിയ കടുപ്പിച്ചില്ല, പക്ഷെ നാളെ രാത്രി 8 മണിക്ക് ഞാൻ ഇത്തിരി കടുപ്പിക്കും. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്തായാലും സി വസൂരി രോഗം. ഏതായാലും ഒരു 2 പതിറ്റാണ്ട് നമ്മൾ തമ്മിൽ പാട്ടെഴുതായിരുന്നിട്ട് അറിയാത്ത തനിനിറങ്ങളൊന്നും ദീപയ്ക്ക് അറിയാവുന്ന അല്ല. അതെനിക്ക്, ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മള് സുഹൃത്തുക്കളാണ്. ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാം. ഏറ്റവും കൂടുതൽ ശ്രീമാരേട്ടന്റെ വീട്ടിലിരുന്ന് പാട്ട് എഴുതിയ അല്ലേ, യാത്ര ചെയ്ത ഇന്ത്യക്ക് പുറത്തുൾപ്പെടെ ഒക്കെ ഞാനാണ്. ഒരുപക്ഷെ ഗിരീഷേട്ടൻ പോലെ ആ ഭാഗ്യം ആ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അറിയാം. അത് വേറൊന്നുമല്ല, രാജീവ് പേടിക്കൊന്നും വേണ്ട. അപ്പൊ അടുത്ത എപ്പിസോഡിൽ തന്നെ ആണി അടിക്കും.
ആണിയാണോ ഇനി വേറെ വല്ലോ പാരയാണോ പാരയാണോ ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും സി വസൂരി രോഗം. ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. മൊത്തം 10,000 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു അത് കറക്റ്റ്. എന്തായാലും നാളെ രാത്രി നമുക്ക് വീണ്ടും കാണാം കുടുംബസമേതം. ശ്രദ്ധിച്ചോളൂ, എന്റെ ചോദ്യങ്ങൾ കുനിഷ്ടായിരിക്കും. Till then, good night, sweet dreams. എന്താണ് രാജീവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ, അച്ഛന്റെ പിൻവിളി കേൾക്കാൻ. മാധവൻ ചേട്ടൻ മരിച്ചു വല്ലേ അങ്ങോട്ട് ചോദിച്ചു. മാധവൻ ചേട്ടൻ മരിച്ചോ? പിഷാർഡ് ഞങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് വിളിച്ചു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഒരു സിനിമയിൽ അവസരവും ലഭിച്ചു. ആരാധികമാരൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ദീപയ്ക്കൊന്നും തോന്നത്തില്ല. അങ്ങനെ ഇല്ല, അത് ഒരു ആരാധകൻ ദീപയെ വിളിച്ചാൽ പുള്ളി എന്തോ ആയിരിക്കും, അത് ചിലപ്പോ തോന്നിയേക്കാം. ഇങ്ങനൊരു രാജീവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ.